بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. ഇന്നലെ റഫീഖ് സലഫി റഹ്മത്തുള്ള കാസിമിക്കെതിരെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന കണ്ടു. അത് നിങ്ങൾക്ക് ആദ്യം ഒന്ന് കാണാം. ഇപ്പോ നമുക്കറിയാലോ മുത്തേടം കാസിമി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പൊട്ടത്തരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ അബ്ദുൽ നസീർ അസ്ഹരി ഒരു FP പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ഒന്ന് അറിയണം, സമസ്തക്കാരും അറിയണം. ഈ ഭൂരിപക്ഷം വരുന്ന ഷിർക്കിനെ ന്യായീകരിക്കുന്ന, അനാചാരങ്ങളെ ന്യായീകരിക്കുന്ന ആളുകളത് മനസ്സിലാക്കണം എന്നതുകൊണ്ട് അതൊന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാനാണ് ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നത്. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ FP പോസ്റ്റ് കാണാം. അബ്ദുൽ നസീർ അഹമ്മദ് അൽ മലൈബാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെയും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകളുടെയും തടിച്ചതും അല്ലാത്തതുമായ ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്. പലതും നമ്മൾ പരിശോധിച്ചു, ഇനിയും പരിശോധിക്കാനുണ്ട്. കണ്ടതിലെവിടെയും ശുദ്ധമായ തൗഹീദും സുന്നത്തുമല്ലാതെ ഒന്നും ദൃഷ്ടിയിൽ പതിഞ്ഞിട്ടില്ല. തൗഹീദിനും സുന്നത്തിനുമെതിരായി പ്രസ്തുത ഗ്രന്ഥങ്ങളിൽ വല്ലതും കാട്ടിത്തരാൻ സർവ്വലോക സമസ്തക്കാരെയും സൂപ്പികളെയും വെല്ലുവിളിക്കുന്നു. ബോധ്യപ്പെടുന്ന പക്ഷം അവരുടെ പിശകിനെതിരെ പറയാൻ ഞാനുമുണ്ടാകും. അതേസമയം സമസ്തായുസത്തിൽ ശിർക്കും ബിദഅത്തും ധാരാളമായി നാം കാട്ടിത്തരാം. ഇതാണ് അബ്ദുൽ നസീർ അസ്ഹരിയുടെ വെല്ലുവിളി. ശ്രദ്ധേയമാണിത്. അബ്ദുൽ നസീർ അസ്ഹരിയെ വ്യക്തിപരമായി എനിക്ക് അറിയുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹം ഇടക്കിടക്ക് ഒരുപാട് അബദ്ധങ്ങളും പൊട്ടത്തരങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വഹാബി ആശയക്കാരനാണ്. അയാളെ ഞങ്ങൾക്കെതിരെ തെളിവിന് കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. മറ്റൊന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഇബിൻ അബ്ദുൽ വഹാബിൻ്റെയും തൻ്റെ ആ സന്താന പരമ്പരകളുടെയും തടിച്ചതും അല്ലാത്തതുമായ ഒക്കെ കിതാബ് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തൗഹീദ് കറകളഞ്ഞ തൗഹീദാണ്, യഥാർത്ഥ സുന്നത്തിൻ്റെ വക്താവാണ് എന്നൊക്കെ ദൂരെ ഇരുന്നുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് വലിയ അഹങ്കാരം നടിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ കിതാബ് കൊണ്ടുവന്നാണ് തെളിയിക്കേണ്ടത്. ഇവിടെ സമസ്തയുടെ ആൾക്കാരെടുക്കെ ഒരുപാട് ബിദഈ ആശയങ്ങളുണ്ട്. അത് ഒരെണ്ണമെങ്കിലും നസീർ അസ്ഹരിക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ തെളിയിക്കുകയുമാണ് ഇവിടെ വേണ്ടത്. റഹ്മത്തുള്ള കാസിമി ഇവിടെ വന്നുകൊണ്ട് കിതാബ് വായിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇബിൻ അബ്ദുൽ വഹാബിൻ്റെ തൗഹീദ് അപകടം പിടിച്ച തൗഹീദാണ്, ഇവിടെയുള്ള ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങളെയും കാഫിറാക്കാൻ വേണ്ടി വന്ന ആളാണ് ഇബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിൻ്റെ തൗഹീദ് ശരിയല്ല എന്ന് കിതാബ് ആധാരമാക്കി അവലംബിച്ചുകൊണ്ടാണ് റഹ്മത്തുള്ള കാസിമി പറഞ്ഞത്. അതിനെതിരിൽ എവിടെയെങ്കിലും വന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ പല കിതാബുകളും കണ്ടിട്ടുണ്ട്, പക്ഷേ അത് കറകളഞ്ഞ തൗഹീദാണെന്ന് പറയലല്ല, അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ കിതാബ് വായിച്ച് തെളിയിക്കുകയാണ് എന്ത് ചെയ്യേണ്ടത് അബ്ദുൽ നസീർ അസ്ഹരി ചെയ്യേണ്ടത്. ഇവർ എന്താണ്, ഒരുപാട് പണ്ഡിതന്മാരെ കൊന്നവരാണ്, ഇവരുടെ തൗഹീദ് ശരിയല്ല, ഇവർ അപകടകാരികളാണ് എന്ന് റഹ്മത്തുള്ള കാസിമി പറഞ്ഞത് ഒരുപാട് കിതാബുകൾ അവലംബിച്ചുകൊണ്ടാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ വേറെ ചില ഭാഗങ്ങൾ കൂടെ നിങ്ങൾക്ക് കേൾക്കാം. കാളി എന്ന് പറഞ്ഞാൽ ലോകം കണ്ട മഹാന മക്കത്തെ കാളി. ഹിജ്റ 10-15 നൂറ്റാണ്ടാ, ഹിജ്റ 13 നൂറ്റാണ്ടിലെ മക്കത്തെ കാളിയായ മഹാനായ ആലിമിനെ അവര് കൊന്നു. അവര് പറയാ കൊന്നു. എന്താണ് ഷെയ്ഖ് മുനീബുൽ അഫന്തി എന്ന മഹാനെ കൊന്നു? എന്തേ എന്തെ കൊന്നത്? വഹാബികളെ എപ്പോഴും നെഞ്ചുകോടുകൂടെ അവരെ പരാജയപ്പെടുത്താനും വാദപ്രതിവാദം നടത്താനും മുന്നിൽ നിന്നിരുന്ന ആളായിരുന്നു അഷേഖ് മുനീബുൽ അഫന്തി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മനുഷ്യന് രാജാവ് മക്കയിൽ കയറിയ ഉടനെ കൊന്നു. ആരാ പറയുന്നത്? ഇവരെന്നെ. അപ്രകാരം മക്കയിലിട്ട് 20 ശൈഖന്മാരെ കൊന്നു. വഹാബിസത്തോട് എതിർത്ത് നിന്ന 20 ശൈഖന്മാരെ കൊന്നു. എന്താണ് റഹ്മത്തുള്ള കാസിമി പറയുന്നത്? 13-ാം നൂറ്റാണ്ടിൽ സുഊദ് രാജാവ് ഇബിൻ അബ്ദുൽ വഹാബിന്റെ സപ്പോർട്ടോടുകൂടെ എന്ത് ചെയ്തു, മക്കയിൽ കടന്നു വരികയും
അവിടുണ്ടായിരുന്ന മഹാനായ വലിയ ഖാളിയായ മുനീബുൽ അഫന്തി എന്ന് പറയുന്ന മഹാനെ കൊന്നുകളഞ്ഞു ഇബ്നു അബ്ദുൽ വഹാബിന്റെ സപ്പോർട്ടോടുകൂടെ. അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന 20 വരുന്ന ഷെയ്ഖന്മാരെയും വലിയ പണ്ഡിതന്മാരെയും എന്ത് ചെയ്തു, സുഊദ് രാജാവ് കൊന്നുകളഞ്ഞു ഇബ്നു അബ്ദുൽ വഹാബിന്റെ സപ്പോർട്ടോടുകൂടെ. ഇതാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത് മുനീറുൽ അജലാനി എന്ന് പറയുന്ന ഇവരുടെ വഹാബി പണ്ഡിതൻ അവരുടെ താരീഖിന്റെ 168 പേജിൽ എഴുതി വെച്ചിരിക്കുന്ന ഇതാണ്. നോക്കൂ, എന്തിനാണ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ സപ്പോർട്ടോടുകൂടെ ഈ രാജാവ് ഈ വലിയ പണ്ഡിതന്മാരെ 20 അവിടെ ഉണ്ടായിരുന്ന ഖാളിയേനുമൊക്കെ കൊന്നുകളഞ്ഞത്? ഇവരുടെ തൗഹീദ് ശരിയല്ല എന്ന കാരണം കൊണ്ട് തന്നെ ഇബ്നു അബ്ദുൽ വഹാബിനെ എതിർത്തു എന്നതാണ് കാരണം. ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയം ശരിയല്ല എന്ന് പറഞ്ഞ കാരണത്താൽ തൗഹീദ് ശരിയല്ല എന്ന നിലക്കാണ് ഇവരെ എല്ലാം എന്ത് ചെയ്തിരിക്കുന്നത്, കൊന്നുകളഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ കിതാബ് വെച്ചിട്ട് വ്യക്തമായിട്ട് റഹ്മത്തുള്ള ഖാസിമി പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വയ്യാതെ മുജാഹിദുകൾ വിളറി പൂണ്ട് ഓടുകയാണ്, തെക്കോട്ടും വടക്കോട്ടും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതേപോലെ ചെറിയ തുരുപ്പ് ചിട്ടുകൾ കിട്ടിയാൽ അതുമായിട്ട് ഓടി വരുന്ന ആ സമസ്തക്കാർ കേൾക്കണേന്ന് പറഞ്ഞ് ആരെ പിടിച്ചോണ്ട്, അബ്ദുൽ നസീർ അസ്ഹരിയെയും പിടിച്ചോണ്ടാണ് വരുന്നത്. ഇത് സമസ്തക്കാരെ പഠിപ്പിക്കാൻ വേണ്ടി എന്നോ സമസ്തയിൽ നിന്ന് പോയി വഹാബിസം സ്വീകരിച്ച് മുജാഹിദായി ജീവിക്കുന്ന അബ്ദുൽ നസീർ സുഹരി ഇപ്പോൾ തബ്ലീഗുകാരനായിട്ട് ദയൂബന്ദിക്കാരനായിട്ട് ദയൂബന്ദി തൗഹീദുമായിട്ട് നടക്കുന്ന ആളാണ് അബ്ദുൽ നസീർ സുഹരി. ആ അബ്ദുൽ നസീർ സുഹരിയെ റഹ്മത്തുള്ള ഖാസിമിയുടെ മുമ്പിൽ ഒരു കിതാബും കൊണ്ടുവരാൻ കഴിയാതെ പൊട്ടിപ്പാളീസായി പോകുമ്പോൾ ഒരു അബ്ദുൽ നസീർ സുഹരിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഞങ്ങളിലെ സമസ്തക്കാരെ കാട്ടി പേടിപ്പിക്കാൻ വേണ്ടി വരേണ്ടതില്ല, അത് നിർത്തിവെച്ചാൽ മതി. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ കിതാബ് കൊണ്ടുവന്നാണ് എന്ത് ചെയ്യേണ്ടത്. അബ്ദുൽ നസീർ സുഹരി ആണെങ്കിലും റഫീഖ് സലഫി ആണെങ്കിലും റഹ്മത്തുള്ള ഖാസിമിക്കെതിരെ ഏതെങ്കിലും കിതാബുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് തെളിയിക്കുകയാണ് വേണ്ടത്, അല്ലാതെ വിടുവായുത്തം പറഞ്ഞിട്ട് കാര്യമില്ല.